മെട്രോബോസിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ എവിടെ തിരിഞ്ഞാലും പ്രശ്നങ്ങളാണ്. പക്ഷേ പാരവയപ്പിന് പ്രസിദ്ധിയാർജിച്ച ഇടം മലയാള സിനിമയാണെന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. ഒരു താരം മറ്റൊരു താരത്തെക്കുറിച്ച് പറയുമ്പോൾ തേനും പാലും ഒഴുകുന്നത് കാണാമെങ്കിലും യഥാർത്ഥ്യം അങ്ങനെയായിരിക്കില്ല. നല്ലത് പറയുന്ന ആ സമയം ഒഴിച്ചാൽ നല്ല ഒന്നാന്തര പാരയായിരിക്കും ഒരാൾ മറ്റൊരാൾക്ക് വയ്ക്കുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നാൽ ഈ പാരവയപ്പ് സിനിമാ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കും. പരമാവധി ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കാതെ നോക്കും. കാരണം മാധ്യമങ്ങൾ വഴി ജനങ്ങൾ ഇതറിഞ്ഞാൽ തങ്ങളുടെ ഇമേജ് അവിടെ ഇടിയുമെന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും മലയാള സിനിമയിൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതെന്ന്. പക്ഷേ സത്യം എന്തെന്നാൽ മലയാള സിനിമ ഇക്കാര്യത്തിൽ കുറച്ച് ഭേദമാണ് എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാരവയപ്പും കുതികാൽ വെട്ടുമൊക്കെ ബോളിവുഡിനെ കണ്ടുപഠിക്കണം. ഇനി ബോളിവുഡ് അത്ര പാഠ്യമല്ലാത്തവർക്ക് തമിഴ് തെലുങ്ക് സിനിമാ മേഖലകളിലേക്ക് ഒന്ന് നോക്കിയാലും മതി. കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാകും. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു നല്ല വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഒരു നടി പരസ്യമായി ഒരു നടനെ കടിച്ചു. അയ്യെ എന്ന് പറയാൻ വരട്ടെ, സംഗതി ഇത്തിരി സീരിയസ് ആണ്. സംഭവം നടന്നത് ഇവിടെയല്ല, അങ്ങ് തെലുങ്ക് സിനിമാ മേഖലയിലാണ്. നടി ഹേമയാണ് നടൻ ശിവബാലാജിയെ കടിച്ചത്. തെലുങ്ക് സിനിമയിലെ താരസംഘടനയുടെ തെരഞ്ഞെടുപ്പിനിടെയാണ് സംഘർഷമുണ്ടായത്. മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷനിലേക്ക് ഞായറാഴ്ച നടന്ന വോട്ടെടുപ്പിനിടെയാണ് സംഘർഷമുണ്ടായതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കവേ നടി ഹേമ നടൻ ശിവബാലാജിയെ കടിക്കുകയായിരുന്നു. ഇതോടെ പ്രശ്നം രൂക്ഷമായതായും തെലുങ്ക് മാധ്യമങ്ങൾ പറയുന്നു. പ്രകാശ് രാജും വിഷ്ണു മാഞ്ജുവും നയിക്കുന്ന പാനലുകളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പ്രകാശ് രാജിൻ്റെ പാനലിൽ നിന്ന് ഹേമ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. നടൻ ശിവബാലാജി വിഷ്ണു മാഞ്ജിയുടെ പാനലിൽ നിന്ന് ട്രഷറർ സ്ഥാനത്തേക്കും മത്സരിച്ചിരുന്നു. വോട്ട് ചെയ്യാൻ നിൽക്കുന്നതിനിടെ ഹേമ ശിവബാലാജിയുടെ കയ്യിൽ കടിക്കുകയായിരുന്നു. ഇതിൻ്റെ വീഡിയോ വൈറലായിരുന്നു. അക്രമത്തിനിടെ ഒരാളെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിനിടെ ശിവബാലാജി ഇടയ്ക്കു കയറിയപ്പോൾ സംഭവിച്ചതാണെന്നാണ് ഹേമ വിശദീകരിച്ചത്. തെരഞ്ഞെടുപ്പിൽ പ്രകാശ് രാജിൻ്റെ പാനൽ തോറ്റു. വിഷ്ണു മാഞ്ചിയുടെ പാനലാണ് വിജയിച്ചത്. വിഷ്ണു പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ചെയ്തു. തോൽവിക്ക് പിന്നാലെ സംഘടനയിൽ പ്രാദേശികവാദം ശക്തമാണെന്നാരോപിച്ച് പ്രകാശ് രാജ് രാജിവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, മലയാള സിനിമ ഇക്കാര്യത്തിലൊക്കെ വളരെ ഡീസന്റ് ആണ്. ഇത്തരത്തിൽ പരസ്യമായി കളിക്കാനും അതിനെക്കുറിച്ച് വിശദീകരിക്കാനും അവർ പോകാറില്ല. ആ ഒരു കാര്യത്തിൽ മലയാള സിനിമ താരങ്ങളെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോപോസ് സബ്സ്ക്രൈബ് ചെയ്യുക.